പരിശുദ്ധ കബാലയത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേ കൊണ്ടുപോയി, അവിടുന്ന് ആകാശാരോഹണം ചെയ്ത അത്ഭുതം, മുശ്രിക്കുകൾ ഒന്നടങ്കം നിഷേധിച്ച അത്ഭുതം, മുസ്ലിങ്ങളിൽ തന്നെ ശക്കുണ്ടായ ഒരു അത്ഭുതം, ആ അത്ഭുതത്തെ പറ്റി പരാമർശിക്കുന്നിടത്ത് ഖുർആൻ മുഹമ്മദിന്റെ മനസ്സിലെങ്ങാനും ഒരു വലിയ വീരാരാധനയോ താരാരാധനയോ തോന്നിയാലോ അല്ലാഹു ഇടപെടുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അണ്ടോ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ. 17 അധ്യായം 1 വചനമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, എന്റെ അടിമ മുഹമ്മദ് അടിമയാ, യജമാനനല്ല കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. 18 അധ്യായം 1 വചനം, അവിടെയും അടിമയാണ്. എന്ന് നോക്കൂ, ഖുർആൻ എന്ന മിറാക്കിൾ ഒക്കെ മിറാക്കിൾ, ആ മിറാക്കിൾ മുഹമ്മദ് നബിയുടെ രചനയല്ല, മനസ്സിലാക്കൂ, അദ്ദേഹം എന്റെ അടിമ മാത്രമാണ്. നോക്കൂ, വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സല അലാ അബ്ദിന, എന്റെ അടിമ. ഖുർആനിലെ 2 23 വചനം, എന്റെ അടിമ, അടിമ കൊലൂ അബ്ദുല്ലാഹി വറസൂലുഹു അഫല അകുന അബദൻ ശുക്കൂറ. ഹദീസുകളാണ്, കൊലൂ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാന്റെ അടിമയും റസൂലുമാണ്, യജമാനനല്ല. അല്ലേ, റസൂലിനെ യജമാനൻ എന്ന് വിളിച്ചു, റസൂലിനെ യജമാൻ എന്ന് വിളിച്ചവർ സയ്യിദ് അല്ലാഹ്, അല്ലാഹുവാണ് സയ്യിദ്. ഖുലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ എന്നെ അല്ലാന്റെ അടിമ എന്ന് വിളിച്ചോളൂ. അടിമയാകാൻ ആ റസൂൽ ഇഷ്ടപ്പെട്ട്, ദിവ്യത്വം ഒരിക്കലും അവകാശപ്പെട്ടില്ല. ലോകത്ത് രവിശങ്കറിനോട്, ആട്ടോ ഫിലിമിങ്ങിന്റെ ആചാരനായ രവിശങ്കറിനോട് ആധ്യാത്മികതയും കമ്മ്യൂണിസവും എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ആ പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്റർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്, ജീവിച്ചിരിക്കുന്ന സായിബാബയെ പോലെ, അമൃതാനന്ദമയെ പോലെ അങ്ങ് മനുഷ്യദൈവമാണെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? അതിന് രവിശങ്കറിന്റെ മറുപടി എന്തറിയോ, ദൈവം സ്നേഹമാണ്, ഞാൻ സ്നേഹമാണ്, സ്നേഹം തന്നെയാകുന്നു ദൈവം. അഹങ്കാരം കണ്ടോ, ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം. അപ്പൊ ഞാൻ ആരാ? ഞാൻ ദൈവമാണ്. അള്ളാഹന്റെ വായു ശ്വസിച്ച്, അള്ളാഹന്റെ വെള്ളം കുടിച്ച്, അള്ളാഹു കൊടുത്ത കൈകൊണ്ട് പിടിച്ച്, അള്ളാഹു കൊടുത്ത അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് ഏറ്റവും പ്രഗത്ഭയായ ശിഷ്യ എം പി വീരേന്ദ്രകുമാർ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സദസ്സ്, മാതൃഭൂമി സ്പെഷ്യൽ സപ്ലിമെന്റിലെ ലേഖനമാണ് ഞാൻ പറയുന്നത്. ആ ലേഖനത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ആ ലേഖനത്തിൽ പറയാണ്, വീരേന്ദ്രകുമാർ നോക്കി നിൽക്കുന്ന സദസ്സിൽ ആട്ടോ ഫിലിമിങ്ങിന്റെ ആചാര്യൻ പാസ്പോർട്ട് കോപ്പി, വിസ അതുപോലെ ടിക്കറ്റ് എല്ലാം ഈ ശിഷ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ലോകത്തറിയപ്പെട്ട ഒരു രാജ്യത്ത് പോയി ആട്ടോ ഫിലിമിങ്ങിന് ക്ലാസ് എടുത്ത് തിരിച്ചു വരാൻ വേണ്ടി പറയാ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടുന്ന മെസ്സേജ്, ആ ഫ്ലൈറ്റ് തകർന്ന് ആ കുട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത സെക്കൻഡിലെ ഭാവി പോലും അറിയാത്തൊരാൾ, ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, മനുഷ്യരെ ചിന്തിക്കണം, ആരാണ് നമ്മുടെ സൃഷ്ടാവ്? ഈ അനന്ത വിസ്തൃതമായ ആകാശഭൂമിയെ സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ അംഗീകരിക്കാത്ത മനുഷ്യർ, നിങ്ങൾ ആരാധിക്കുക ആരെ? മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക ആരെ? നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ. ഇവിടെ മനുഷ്യരൊരു പറയലുണ്ടെന്ന്, സൃഷ്ടാവ് സൃഷ്ടി എന്നൊരു സങ്കല്പമില്ല, എല്ലാം ദൈവമാണ്. അനൽ ഹക്ക് അൻതൽ ഹക്ക്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈപനാപരാം അഹം ബ്രഹ്മാസ്മി തത്വമസി. ആ തത്വം തന്നെ മഹാവിഡിത്തമാണ്. ശങ്കരാചാര്യർക്ക് സംഭവിച്ച ഒരു അബദ്ധം മാത്രമാണ്, 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോ, അതുകൊണ്ട് പ്രായത്തിന്റെ ഒരു പോരായ്മ മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യരൊക്കെ ദൈവമാണ്. അപ്പോ ഒരു കൂട്ടർ വർഗീയമായ ഒരു വിഭാഗത്തെ കൊല്ലുന്നു, അപ്പൊ കുറെ മുസ്ലിം ദൈവങ്ങളെ, കുറെ അമുസ്ലിം ദൈവങ്ങൾ കൊന്നു. കള്ളുഷാപ്പിൽ നിന്ന് 50 കള്ളു കുടിച്ചിറങ്ങും, കണ്ടടാ ദൈവങ്ങളൊക്കെ കള്ളുടിച്ചിറങ്ങണ്. വേശ്യാലയത്തിൽ നിന്ന് കണ്ടോ ദൈവങ്ങൾ, വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ദൈവം, കള്ളുകുടിയനായ ദൈവം, തീവ്രവാദിയായ ദൈവം, തെമ്മാടിയായ ദൈവം. അങ്ങനെയല്ല, മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്നുണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യന് കളിമണ്ണിന്റെ എല്ലാ വികാരവും ഉണ്ട്. ദൈവമെന്ന ദൈവത്തിങ്കിൽ നിന്നുള്ള ആത്മാവിനെ ഊതിയപ്പോഴാണ് ഞാനും നിങ്ങളും ചൈതന്യമുള്ളവരായി തീർന്നത്. വളരെ വളരെ അർത്ഥഗർഭമായ കാര്യം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, ലോകത്തിന്റെ സിട്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ, ലോകത്തിന്റെ സിട്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ. ഇനി ഈ സിട്ടാവിനെ പരിചയപ്പെടുന്നു. നോക്കൂ, നമ്മുടെ ഹൃദയം സംവിധാനിച്ച പടച്ച തമ്പുരാൻ, അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വായു ശ്വസിക്കുന്നു, വായു ശ്വസിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു 10 മിനിറ്റ് വായു വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. 10 മിനിറ്റ് ലോകത്തുള്ള 714 കോടി മനുഷ്യർക്കും വായു കിട്ടാത്ത ഒരവസ്ഥകളൊന്ന് സങ്കല്പിച്ച് നോക്ക്. വെറും 10 മിനിറ്റ് മനുഷ്യർ മരിച്ചിട്ട് ഇതൊരു ശവപ്പറമ്പായി ലോകം മാറും. ആ 10 മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്ത് മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ പൈസ കൊടുക്കുന്നു, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഭക്ഷണത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നു,
എല്ലാറ്റിലും നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു, പൈസ കൊടുക്കുന്നു, വാട്ടർ ടാപ്പിലൂടെ ലഭിക്കുന്ന വെള്ളത്തിന് പോലും നമ്മൾ പൈസ അടക്കുന്നു. എന്നാൽ വായു ഒരു മണിക്കൂർ വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച് കൃത്രിമമായി ശ്വാസോച്ഛാസം നൽകിയാൽ 4000 രൂപയാണ് കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്കുമുമ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഈടാക്കിയത്. 4 മണിക്കൂർ ശ്വസിച്ച 16000 രൂപ കൊടുക്കുക നമ്മൾ. നേരെ മറിച്ച് 60 കൊല്ലം വായു ശ്വസിച്ച ഒരു മനുഷ്യൻ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ തേലി ജീവിച്ചിട്ട് ആ റബ്ബ് ഈശ്വരൻ വായു ചോദിച്ചിട്ടില്ല. സായിബാബക്ക് വായു വേണം നമ്മളെ പോലെ, അമ്മക്ക് വെള്ളം വേണം നമ്മളെ പോലെ, നമ്മൾ ആരാധിക്കുന്ന മനുഷ്യ ദൈവങ്ങൾക്കൊക്കെ നമ്മളെ പോലെ. ഇനി നിങ്ങൾ ആലോചിച്ചു വേണ്ട എന്ന് വാശി പിടിച്ച അവരുടെ മൂക്കും വായും ഒരു 10 മിനിറ്റ് നിങ്ങൾ പൊത്തി പിടിച്ചു നോക്ക്. മനുഷ്യ ദൈവങ്ങളാ ഇന്ന് ജീവിക്കുന്നത്, നമ്മളെ പോലെ അവരും മരിച്ചു, നമ്മളെ പോലെ അവരും മരിച്ചു പോവും, അവർ മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, വേദം പറയുന്നു തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിമ്പതിനാ പരമം പരസ്താത് വിദാമദേവം ഭുവനേശമേഡ്യം. ശേദരോപനിഷത്തിന്റെ പിന്നെ വേദത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്താ അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് നിങ്ങൾ ആരാധനകൾ അവിശുകൾ മുഴുവനും അർപ്പിക്കേണ്ടത് സകല ദേവീദേവന്മാരുടെയും പരമാരാധ്യനായ പടച്ചതമ്പുരാനാണ്. ലോകത്തെ എല്ലാ വേദങ്ങളും മാർക്കോസിലെ 12:29 പറയുന്ന എന്താ, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ്, അവൻ ഏക കർത്താവ്, എന്റെ ഞാൻ നിങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുകയെന്നാണ്. നമ്മുടെ ദൈവം അവനെ എന്നാണ്, അവരെ എന്നല്ല, സിംഗുലറാണ്, പ്ലൂറൽ അല്ല, വളരെ വ്യക്തമാണ്. 12:22 മാർക്കോസിന്റെ 12:29 വചനം, മത്തായിയുടെ സുവിശേഷം 7:21 സൂക്തം, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വേദങ്ങൾ മുഴുവൻ എങ്ങനെയാ പെടും? വേദം മുഴുവനും തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. ഗീതയിലെ 18 അവസാനത്തെ അധ്യായം 62 സൂക്തമാണ്. ശാശ്വതമായ സ്വർഗത്തിലെത്തുന്നത് ഏകദൈവത്തെ ആരാധിച്ചു സമാധാനം അടയുന്നത് വഴിയാണ് എന്ന് വേദം മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഈശാവാശോപനിഷത്തിന്റെ 12 പറയുന്നതിന് എന്തറിയോ, അന്തം തമഹ പ്രവിശന്തിയേ സമ്പൂദ്യമുപാസതേ തഥോഭൂയൈവദേഹു സമ്പൂത്യാം രതഃ. നോക്ക്, ദൈവേതര ശക്തികൾ ആരാധിച്ചവർ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു എന്നാണ്. ഇതേ കാര്യമാണ് ഖുർആൻ, ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവർ നരകത്തിലാണ്, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഖുർആനിലെ 5:72 സൂക്തം. അപ്പൊ ലോകത്തെ എല്ലാ വേദങ്ങളും നിങ്ങൾ നോക്കൂ. മഹാനിർവഹണ സ്ത്രോത്രം, മഹാനിർവഹണ സ്ത്രോത്രം തുടങ്ങുന്നതിന് എങ്ങനെയാണ്, തുമേകം ശരണ്യം തുമേകം വരണ്യം തുമേകം ജഗത് കാരണം വിശ്വരൂപം തുമേകം ജഗത്കർത്തൃ പാതൃ പ്രഹർത്തൃ തുമേകം പരം നിശ്ചലം നിർവികൽപം തുമേകം ശരണ്യം തുമേകം വരണ്യം. ആ രണ്ടെണ്ണത്തിന് അർത്ഥം നോക്കൂ, നമ്മുടെ പ്രാർത്ഥനകൾ ഏകനായ ദൈവത്തോടാണ്, നമ്മുടെ അർച്ചനകൾ ഏകനായ ദൈവത്തോടാണ്. ആ ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണ്? തുമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സംവിധാനിച്ച സംവിധായകനാണ് അവൻ, കണ്ടോ, ഈ മഹാജഗത്തിനെ സംവിധാനിച്ച സംവിധായകൻ. തുമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ, അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അവനാണ് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത്, അവനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആരാണോ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ആരാണോ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ആരാണോ ഈ പ്രപഞ്ചത്തെ എല്ലാ അർത്ഥത്തിലും സംഹരിക്കുന്നത്, അവന് ബ്രഹ്മമെന്നറിഞ്ഞാലും എത്ര ശ്രേയസ്കരമായ കാര്യം. ഇതാണ് ഖുർആനിൽ ഉടനീളം, ഖുർആനിൽ ഉടനീളം വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യനോട് പ്രാർത്ഥിക്കി, ആ ആരാധ്യനോട് പ്രാർത്ഥിക്ക, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ഞാൻ മറന്നു പോകാതിരിക്കാൻ ഇപ്പോൾ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ളതാണ് സൂര്യൻ. 13 ലക്ഷം ഭൂമി, നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ ഒരു പഞ്ചായത്ത് പോലും കൃത്യമായിട്ട് കാണാത്തവരാ നമ്മൾ, ഒരു ജില്ല പോലും പൂർണ്ണമായി കണ്ടിട്ടില്ലാത്തവരാ നമ്മൾ. അപ്പൊ ലോകം മുഴുവനും, ഈ ഭൂമി മുഴുവനും, അങ്ങനെയുള്ള 13 ലക്ഷം ഭൂമി, സുബ്ഹാനല്ലാഹ്, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഉണ്ട് സൂര്യനെ. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം. അപ്പൊ 13 10 ലക്ഷം
അല്ല 13 ലക്ഷം ഭൂമി 10 തവണയായി ആവർത്തിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെക്കാൻ മാത്രം.